ഒറ്റെണ്ണം പോകണ്ടേ, വഴി ഉണ്ടാക്കിയതിന്റെ ശേഷം നമുക്ക് ഔട്ട് ചെയ്താൽ മതി. ഒറ്റയ്ക്ക് ഒന്ന് ഒന്ന് വഴി കൂടെ ഒന്ന് പോണം, അത്ര മതി എനിക്ക്. നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. വൈക്കത്താണ് നിൽക്കുന്നത്, വൈക്കത്ത് മുണ്ടാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ എം എൽ എ ഓർത്ത് അഭിമാനിക്കുകയാണ്. എം എൽ എ കുറിച്ച് നല്ല രണ്ട് വാക്കുകൾ പറയാൻ, എം എൽ എ പുകഴ്ത്തി പറയാനായിട്ട് വന്നതാണ്. പറയുന്നത് ഞാൻ മാത്രമല്ല, ഇവിടുത്തെ നാട്ടുകാരും കൂടെയാണ്. ഇതൊരു റോഡാണ് കേട്ടോ, ഇത് കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒരു റോഡാണ്. ഇല്ലേ, ഇവിടുത്തെ പ്രായമുള്ളവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന റോഡാണ്, മുണ്ടാറുകാരുടെ റോഡാണ് അല്ലേ. നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ജീവിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ എം എൽ എ ഓർത്ത് അഭിമാനിക്കുകയാണ്. പ്രിയപ്പെട്ട എം എൽ എയുടെ പേരെന്താണ് ഇവിടുത്തെ? ആശ മാഡം. ആശ മാഡം കാണുന്നുണ്ടോ ഈ ചേച്ചിയൊക്കെ കൊച്ചിനെ കൊണ്ട് വരുന്നത്? ഈ പിള്ളേർ അംഗനവാടി പോണ കാണുന്നുണ്ടോ? ഇപ്പൊ ക്ലാസ് ഇല്ല, എന്നാലും എന്തിനാ ടീച്ചറെ ഇവരെ കൊണ്ടോണേ? ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാം അല്ലേ. പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാരണം പ്രിയപ്പെട്ട വൈക്കംകാരെ, നിങ്ങളുടെ എം എൽ എ ഓർത്ത് നിങ്ങൾ അഭിമാനിക്കണം. ഇതുപോലെ പോക്കൃത്തരം കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലം കേരളത്തിൽ വേറെ ഒരിടത്തും ഉണ്ടാവത്തില്ല. കാരണം എത്ര ലക്ഷം അനുവദിച്ചാണ്, എത്ര കോടി അനുവദിച്ച പാലത്തിന് വേണ്ടിയിട്ട്? എത്ര? 20 കോടി രൂപ. എത്ര ഏത് വർഷം മുൻപ് അനുവദിച്ചതാ? ഈ എം എൽ എ തന്നെ ഉള്ളപ്പോഴാണ്, ഈ എം എൽ എ തന്നെ ഉള്ളപ്പം ഉണ്ടാക്കിയിട്ട ഫണ്ടാണ്. എതിലേ പോയെന്നറിയത്തില്ല, ഏത് കാറ്റിക്കൂടെ പോയെന്നറിയത്തില്ല, ഏത് ആറ്റിക്കൂടെ പോയെന്നറിയത്തില്ല. കാരണം ശുദ്ധ പോക്കൃത്തരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എം എൽ എ ഏത് ജാതിയെന്നോ ഏത് മതമെന്നോ ഏത് രാഷ്ട്രീയമെന്നോ ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ പ്രിയപ്പെട്ട ആശ എന്ന് പറയുന്ന എം എൽ എയോട് എനിക്കൊരു ഒറ്റ ചോദ്യം ചോദിക്കാനുണ്ട്. ശുദ്ധ പോക്കൃത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത്. എം എൽ എയുടെ കസേരയെ വലിഞ്ഞു കയറിയിരുന്നിട്ട് ഇവിടുത്തെ നാട്ടുകാർ നിങ്ങളെ ജയിപ്പിച്ചു വിട്ടത് ഇത് കൂട്ടുണ്ടാക്കാനല്ല. ഈ പാവപ്പെട്ട കുട്ടികൾ ഈ വെള്ളത്തിൽ കൂടെ ഇഴഞ്ഞിഴഞ്ഞ് ഒഴുകി ഒഴുകി വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നാണമെന്ന് പറയുന്നുണ്ടോ പ്രിയപ്പെട്ട എം എൽ എ ആശ? ഏത് പാർട്ടിയാണ് അവർ? ഏത് കോപ്പെങ്കിലും ആവട്ടെ, പക്ഷേ നാണമെന്നും ഉളുപ്പും എന്നൊന്നും പറഞ്ഞുണ്ടെങ്കിൽ ഇവരിവിടെ വന്നേനെ. ഇവർ ഇവിടെ വരാറുണ്ട് ആശ? കൊറേ കാലം മുമ്പ് ഇലക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വരും അല്ലേ? ആ ഉണ്ടാക്കാൻ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. എന്താ എന്താ അവസ്ഥ, എന്താണ് ശരിക്ക്? ഇവരെ കൊണ്ട് ആക്കണമെങ്കിൽ ഈ വെള്ളം നീന്തി കൊണ്ട് വേണം വരാനായിട്ട്. ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് വേണം വരാനായിട്ട്. രണ്ടുപേരെയും കൊണ്ട് ഇവിടുന്ന് ഒത്തിരി അങ്ങോട്ട് നടക്കണം, 3 കിലോമീറ്ററോളം നടക്കണം. അത് ഇതിനേലി കഷ്ടാ വഴി. അതുകൊണ്ട് ഈ വഴി എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തന്നാ. നിങ്ങളുടെ എം എൽ എ കൊണ്ട് ഒരു കോപ്പ് നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ റിയാസ് മന്ത്രിയുണ്ട്, അറിയാവോ? അദ്ദേഹമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അദ്ദേഹം ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ഇവരെ കൊണ്ട് കഴിവില്ലെങ്കിൽ, നിങ്ങളെ കൊണ്ട് കഴിവില്ലെങ്കിൽ പ്രിയപ്പെട്ട റിയാസിനെ അറിയിക്കൂ, അദ്ദേഹം ഉറപ്പായിട്ടും ചെയ്യും അല്ലേ? റിയാസ് ചെയ്യൂലേ? നിങ്ങളെല്ലാം ഒരു പാർട്ടിയല്ലേ, ഒരു പാർട്ടിയാ. പക്ഷേ നിങ്ങളെ കൊണ്ട് കെൽപ്പുമില്ല, കഴിവുമില്ല. പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസെ അങ്ങനെ കാണണം. അങ്ങയുടെ എം എൽ എ ആണ് ഇവിടെയുള്ള ആശ എന്ന് പറയുന്ന ഈ ആശ. ഒരുപാട് വയ്യാത്ത ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് രോഗികളുണ്ട് ഇവിടെ അല്ലേ? രോഗികൾക്ക് ഒരുപാടുള്ള സ്ഥലമാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ ചേച്ചി എന്നൊക്കെ പറയുന്നത്. എന്താണ് പേരെന്താണ്? എന്താ ഇവിടുത്തെ അവസ്ഥ? കുഴിയല്ല, ഇങ്ങനെ ഒന്ന് നിരത്തി ഒരു നല്ല വഴിയാക്കി. ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ഒന്ന് ഒന്ന് വഴി കൂടെ ഒന്ന് പോകണം, അത്ര മതി എനിക്ക്. എൻ്റെ അമ്മത്തിയൊന്നും കൂടെ പോരാതെ ആ വഴിക്കൊന്ന് നടന്ന് എനിക്ക് അക്കറിയൊന്ന് കയറി പോകാൻ മതി. വേറെ ഒന്നും വേണ്ട അല്ലേ? വേറെ ഒന്നും വേണ്ട എനിക്ക്. ഈ ചെളിക്കൂടെ ഒക്കെ ഈ ദുരിതജീവിതം തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായല്ലേ? എല്ലാം ശരിയാവും കേട്ടോ. ഇതുപോലെയൊക്കെയുള്ള വളരെ സാധാരണപ്പെട്ട ആളുകൾ, കർഷകർ ജീവിക്കുന്ന സ്ഥലമാണ് പ്രിയപ്പെട്ട എം എൽ എ. ഈ കുഴിയൊക്കെ ഒന്ന് നിവർത്തി ഞങ്ങൾക്ക് നല്ലൊരു ആശയ്ക്ക് ഔട്ട് ചെയ്ത ആളല്ലേ? ആശയ്ക്ക് ഔട്ട് ചെയ്ത് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഒരു പ്രാവശ്യം മറ്റേ ഇതിലേ ഒന്ന് വന്നേച്ച് പോയതാ. ഞങ്ങൾ ഔട്ട് ചെയ്താ ഇതുപോലെ നീന്തി നടക്കുന്ന അവളെയും കൊണ്ട് തന്നെ ഞാൻ ഔട്ട് ചെയ്യിച്ചത്. എന്നിട്ട് തന്നെ ഞങ്ങൾക്ക് ഫലം ഇത് ഇങ്ങനെ കിടക്കുക, നടുകൊടിയുക. ഒരു രോഗികളെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റണില്ല. ഞങ്ങൾക്കൊക്കെ കാലം മേലാത്തവരാണ്. ഒന്നും നല്ലോണം ഒന്നും പോകാനായിട്ട് പറ്റണില്ല. ഈ വണ്ടിയെ കയറി കുടുങ്ങി നടുവും പോയി കാലും മേലാനായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഓട്ടിന് വന്ന് ഞങ്ങൾ ഓട്ട് കൊടുക്കുകയല്ല. ഞങ്ങൾക്ക് ഈ വഴി നന്നാക്കി കിടണം, അത്രേ കാര്യമുള്ളൂ. ഒറ്റെണ്ണം പോകണ്ടേ, വഴി ഉണ്ടാക്കിയതിന്റെ ശേഷം നമുക്ക് ഓട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഓട്ടുകാരും ഞങ്ങൾ ഇറങ്ങും, കൈയും തൊഴുതും അത് ചെയ്തേക്കാം, പൊക്കത്ത് കയറ്റിയേക്കാന്നൊക്കെ പറഞ്ഞ് എന്നാ ഫലം? ഒരു ഫലവും ഇല്ല. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നില്ല, ഈ പാവപ്പെട്ട പിള്ളേര് ഈ വെള്ളത്തിൽ കൂടെ ഇഴഞ്ഞിഴഞ്ഞ് വരുന്നത് നിങ്ങളൊന്ന് കാണണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഈ കാഴ്ചകളെല്ലാം, ഈ ദുരന്ത കാഴ്ചകളെല്ലാം കണ്ണീരിലലിയുന്നതാണ്, കണ്ണീർ നനഞ്ഞതാണ്.
ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ നാടിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? മുണ്ടാർ. വൈക്കത്താനത്ത് മുണ്ടാർ എന്ന് പറയുന്ന പഞ്ചായത്തിന്റെ ഒന്നാം വാർഡാണ് മുണ്ടാർ. അല്ല, നിങ്ങളുടെ എം എൽ എ ഇത് എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കുക? എം എൽ എ തിരിഞ്ഞു നോക്കാൻ കിഫ്ബിപ്പെടുത്തി ഈ വർക്ക് നടത്താം എന്നുള്ള രീതിയിൽ ആദ്യമേ 20 കോടി രൂപ അനുവദിച്ചിട്ട് അത് കഴിഞ്ഞു 6 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അത് കഴിയുമ്പോൾ 3 മീറ്റർ വീതിയോ ഇവിടെ ഉള്ളൂ എന്ന, 10 മീറ്റർ വീതിയോ ഉണ്ട് ഗഫിക്ക് പണിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു സമരസമിതി രൂപീകരിച്ചു. അതിൻ്റെ പുറകെയൊക്കെ നടന്നപ്പോൾ ഞങ്ങൾ മന്ത്രി റിയാസിന്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അറിയാൻ കഴിഞ്ഞത് ഇവിടെ 10 മീറ്റർ വീതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ റോഡ് പണിയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവരോട് അതല്ല, ഞങ്ങൾക്കിപ്പോൾ സഞ്ചാരയോഗ്യമാകണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവര് നമ്മളോട് പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഫ്ളഡിൽ പെടുത്താം. ഫ്ളഡിൽ എന്ന് പറഞ്ഞാൽ FDRൽ പെടുത്തി ഈ വർക്ക് ചെയ്യാം എന്നുള്ള ഉറപ്പ് ചീഫ് എഞ്ചിനീയർ തന്നിട്ടുണ്ട്. അല്ല, ചീഫ് എഞ്ചിനീയർ തന്നിട്ടുണ്ടെ പോലും എം എൽ എയുടെ പുറകെ ഇപ്പൊ നമ്മൾ 1 മാസമായിട്ട് MLA വിളിക്കുന്നു, MLA ഫോൺ എടുക്കുന്നില്ല. അതുപോലെ MLA ഫോൺ എടുക്കുന്നില്ല. വർഷം 5 കഴിഞ്ഞു, വഴി അതുവഴി തന്നെ ഫ്ലെക്സ് എതിലേ പോയെന്ന് ഞാൻ കണ്ടിട്ടില്ല. വെച്ചവരാരാന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഈ ആശയുടെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ? തീർച്ചയായിട്ടും. ആശ കേൾക്കുന്നുണ്ടല്ലോ MLA. നിങ്ങളെ കേട്ടില്ലെങ്കിലും പാർട്ടിക്കാർ കേട്ടാലും ആരാണ് എന്നാലും രാപകല് 10-12 ദിവസം ലൈറ്റ് ആൻഡ് സൗണ്ട്സും പ്രകടനമായിട്ടും എല്ലാ കാര്യത്തിലും ഞാൻ നടന്ന ആളായിരുന്നു. എന്റെ വീട് റോഡ് സൈഡില്ല, പക്ഷേ ഒരു മേലാഴ്ച ഒരു രോഗിക്ക് വന്നാൽ ഇവിടുന്ന് വൈക്കത്തിന് പോക്ക് നടക്കാൻ ആ രോഗി ആളാകണം. അവിടെ രാഷ്ട്രീയം പാർട്ടിയൊന്നുമില്ല, രോഗിക്ക് പാർട്ടിയൊന്നുമില്ലല്ലോ. കൊണ്ടുപോകാൻ ഇവിടുന്ന് ഒരു മാർഗവും ഇല്ല. ഒരു വണ്ടി വിളിച്ചാൽ നിങ്ങൾ നടന്നു നോക്ക്, ഇതിലെ ഒരു വണ്ടി കയറി വരികയല്ല. വണ്ടി വന്ന് നേരെ പുറകോട്ട് പോയി കഴിഞ്ഞത് ഞാനും ഞങ്ങൾ 3-4 പേരും കൂടി വലിച്ചേറ്റായിരുന്നു ഓട്ടോറിക്ഷ. സത്യത്തിൽ നിങ്ങളുടെ MLA പ്രാന്താണ്? എന്താണ് അവസ്ഥ? അതിന്റെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ MLA വിശ്വസിക്കുന്നു, ചെയ്യുമെന്നുള്ളൊരു അതാണല്ലോ എല്ലാം എന്ന് പറയാലേ. എന്റെ ആശയം എല്ലാം ഇത് വളരെ കഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ വന്നൊന്ന് കാണ് ഈ കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്ന് പറയും. ഇവിടെ മൊത്തം വെള്ളം കയറി കിടക്കുക, അതുകൊണ്ട് ഒരു മാറ്റം വരുത്താൻ മേലേ നിങ്ങൾക്ക് വലിഞ്ഞു കയറി ഇരിക്കണ്ടല്ലോ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യമല്ലേ. വളരെ ദയനീയമാണ്, വളരെ കഷ്ടമാണ് ഈ സ്ഥലത്തിന്റെ കാര്യം. മനസാക്ഷി എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്കും ഇല്ലേ മക്കള്? മക്കളൊക്കെ ഉള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഇത് കാണണം, പ്രിയപ്പെട്ട MLA കാണണം. അതുവരെ ശക്തമായിട്ടുള്ള പോരാട്ടവുമായി TruTV ഉണ്ടാവും. തീർച്ചയായിട്ടും പ്രേക്ഷകർ ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക. അസഭ്യ വാക്കുകൾ പറഞ്ഞെങ്കിൽ അത് മനഃപൂർവ്വമാണെന്ന് കരുതുക. നന്ദി, സ്നേഹം. TruTVക്ക് വേണ്ടി സൂരജ് പാലക്കാരൻ. TruTVയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.